എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ NVMe എന്ന് പറഞ്ഞിട്ടുള്ള SSD ഹാർഡ് ഡിസ്കിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടാവുന്നതിലും നല്ല സ്പീഡുള്ള ഒരു ഹാർഡ് ഡിസ്ക് ആണ്. 2400 MB/s സ്പീഡുള്ള ഒരു ഹാർഡ് ഡിസ്ക് ആണ്. WD അതായത് വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ബ്ലൂ ഹാർഡ് ഡിസ്ക് ആണ് മേടിച്ചിരിക്കുന്നത്. SN550 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ ആവശ്യം ഒരു പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ആയിട്ട് കൊണ്ടുനടക്കാനാണ്. അതായത് നമുക്കിപ്പോൾ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ഏറ്റവും ചെറുതായിട്ട് കൊണ്ടുനടക്കാവുന്ന ഹാർഡ് ഡിസ്ക് എന്ന് പറയാനായിട്ട് NVMe തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും ചെറുത്. അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ പരമാവധി ചെറിയ സൈസാണ്. പിന്നെ ഇത് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല രീതിയിൽ സ്പീഡിൽ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് NVMe ഉള്ള ഹാർഡ് ഡിസ്ക് വെച്ചിട്ടാണ്. OS കയറ്റാൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. റേറ്റ് ഇത് ലേശം കൂടുതലാണ്, 8000 രൂപ വരും 1 TB. ഞാൻ 8000 രൂപയ്ക്കാണ് മേടിച്ചത്, ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചേക്കണത്. എന്നാലും നമുക്ക് ഉപയോഗം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പറഞ്ഞ പൈസയ്ക്ക് മേടിക്കുകയാണ്. കാരണം പൈസ ഇച്ചിരി കൂടുതലാണ്, എന്നാലും നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നല്ല സ്പീഡുള്ള ഹാർഡ് ഡിസ്ക്കാണ്. പിന്നെ റേറ്റ് കൂടുതലാണെന്നുള്ളൊരു കുഴപ്പമുണ്ട് അതിന്, എന്നാലും റേറ്റ് കുറയും. ഇപ്പോൾ നമ്മുടെ SSD ഹാർഡ് ഡിസ്ക് പോർട്ടബിളായിട്ട് ഉപയോഗിക്കാനുള്ള ആൾക്കാർക്ക് പൈസ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഹാർഡ് ഡിസ്ക് മേടിക്കുക. ഇനി അതല്ല, എഡിറ്റ് ചെയ്യുന്നയാൾക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. SSD ഹാർഡ് ഡിസ്ക് തന്നെ എന്തായാലും വെക്കണം എഡിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ. അത് NVMe വെക്കാൻ പൈസ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഹാർഡ് ഡിസ്ക് മേടിച്ചു വെക്കുകയായിരിക്കും വളരെ നല്ലത്. നല്ല മാക്സിമം സ്പീഡ് കിട്ടും. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പരമാവധി നമുക്ക് ടൈമാണ് നോക്കുന്നത്. അത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഹാർഡ് ഡിസ്ക്കാണ് NVMe എന്ന് പറഞ്ഞുള്ള ഹാർഡ് ഡിസ്ക് SSD. അപ്പോൾ ഇത്തരത്തിൽ വാങ്ങാൻ ശ്രമിക്കുക. കംപ്ലൈൻറ്റും കുറവാണ് കേട്ടോ. 3 വർഷമേ ഉള്ളൂ ഇതിന് വാറണ്ടി. എന്നാലും നമുക്ക് 3 വർഷം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹാർഡ് ഡിസ്ക് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹാർഡ് ഡിസ്ക് മേടിക്കാൻ ശ്രമിക്കുക.